അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊറോണ വൈറസ് അറ്റാക്ക് വരികയും നമ്മളുടെ ലൈഫ് തന്നെ സ്റ്റാൻഡ് സ്റ്റില്ലായി മാറുകയും അവിടെ ശ്രീനഗറിൽ ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു ഒന്ന് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പറയുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബറ്റാലിയനുകളിൽ അല്ലെങ്കിൽ മറ്റു ഓഫീസുകളിലെല്ലാം കൂടെ ഏകദേശം ആറായിരം പേര് ആ സമയത്ത് ലീവിലാണ് അവരുടെ ലീവ് പീരീഡ് കഴിഞ്ഞ് എല്ലാവർക്കും തിരിച്ചു വരേണ്ട സമയമായി പക്ഷേ ലോക്ക്ഡൗൺ കാരണം ഒന്ന് ആർക്കും വരത്തില്ല രണ്ടാമത് തിരിച്ചു വരുന്നതിനെപ്പറ്റി ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല കാരണം അവർ വരുന്നത് കൊറോണ കൊണ്ടാണോ കോവിഡും കൊണ്ടാണോ വരുന്നത് എന്നുള്ള ഡൗട്ട് കാരണം ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ലീവിന് പോകേണ്ട കുറേയധികം ആൾക്കാരുണ്ട് ഈ ആൾക്കാർ വരുന്നതനുസരിച്ച് പുതിയ ആൾക്കാർ ലീവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് റൊട്ടേഷനാണ് ത്രൂ ഔട്ട് ദ ഇയർ ലീവിന് പോകാൻ വേണ്ടി തയ്യാറായി റിസർവേഷനും ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് അങ്ങനെ ഇരുന്നിരുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് പോകാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ അത് കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് മാസം വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ കോവിഡ് റെസിസ്റ്റൻസ് എല്ലാ ഡോക്ടേഴ്സും കൂടെ കൂടി ഞാൻ നോഡൽ ഓഫീസർ ആയിക്കൊണ്ട് ഞങ്ങളൊരു ടീം ഉണ്ടാക്കി കോവിഡ് വരാതിരിക്കാൻ വേണ്ടി ഉള്ള പണികളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അതിനിടയ്ക്ക് കുറേ അധികം ഇൻസുരൻസുകളുണ്ടായി നാട്ടിൽ നിന്ന് ആൾക്കാർ അന്ന് ഫോണും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഓരോ ഇൻഷുറൻസ് പറഞ്ഞുകൊണ്ട് ഫോൺ വരുന്നു വീട്ടിൽ ഫാദർ മരിച്ചു മദർ മരിച്ചു ബ്രദർ മരിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എഗെയിൻ റിപ്പീറ്റായിട്ട് വേറൊരു ആത്മഹത്യ ഇൻസിഡൻ്റ് നടന്നു ഒരാളുടെ വൈഫ് ആത്മഹത്യ ചെയ്തു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ആർക്കും അവരുടെ നിയർ ആൻഡ് ഡിയറിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പോകാൻ പറ്റിയില്ല കാരണം ലോക്ക്ഡൗണിൽ ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും പോസിബിളല്ലായിരുന്നു അതൊരു ഒരു ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു അതുകൂടാതെ സിആർ പി അഭിമുഖീകരിക്കുന്ന വേറൊരു വലിയ പ്രശ്നം കാശ്മീരിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള കേസസ് ട്രീറ്റ്മെൻ്റ് ആണ് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും പേഷ്യൻസിനെ ഡൽഹിക്ക് എവാക്യുവേറ്റ് ചെയ്യണം എവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി എയർ ആംബുലൻസിൻ്റെ ഹെൽപ്പാണ് വേണ്ടത് എയ്റ്റി നയൻറ്റി പെർസെൻ്റ് കേസുകളും ആർമി ഹോസ്പിറ്റൽ ഡീൽ ചെയ്യും പക്ഷേ ചില കേസുകളിൽ ബുള്ളറ്റ് ഇഞ്ചുറി അല്ല എന്നുണ്ടെങ്കിൽ അതുപോലുള്ള വലിയ കേസുകൾ ആർമി ഹോസ്പിറ്റലും പറയും ഇത് ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡൽഹിക്ക് ഇത് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഡൽഹിയിൽ കോണ്ടാക്റ്റ് ചെയ്ത് എയർ ആംബുലൻസ് വരുത്തുക ആ പേഷ്യൻറ്റിനെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ പണിയാണ് കാരണം ഇവിടുത്തെ ഇയാളുടെ ഈ പേഷ്യൻറ്റിൻ്റെ ഇൽനെസ് ഡീറ്റെയിൽസ് അയാളുടെ ഡീറ്റെയിൽസ് അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അയാൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഹോ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൂടെ പോകുന്ന അറ്റൻഡൻറ്റ് അയാളുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഇതെല്ലാം കൊടുത്ത് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാലേ അവർ എയർ ആംബുലൻസ് ബുക്ക് ചെയ്യുള്ളൂ ഞങ്ങളുടെ മെഡിക്കൽ ഡയറക്ടറേറ്റ് ഡൽഹിയിൽ എടുക്കുന്ന അവരുമായിട്ടാണ് ഇമ്മീഡിയറ്റ്ലി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വളരെ ക്രിട്ടിക്കൽ കേസ് ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഞാൻ പറയും ഈ ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും യു സെൻഡ് ദ എയർ ആംബുലൻസ് അപ്പോൾ എയർ ആംബുലൻസ് വന്ന് ആൾക്കാരെ എവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എവാക്യുവേറ്റ് ചെയ്യാൻ പോകുമ്പോഴും ഇവിടെ കുറേ അധികം കാര്യങ്ങളുണ്ട് പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം വളരെ ക്രിട്ടിക്കൽ കേസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള എൽ എസ് ആംബുലൻസ് വളരെ എല്ലാവിധ ലൈഫ് സേവിങ്സ് ഡിവൈസസുമുള്ള ഒരു ആംബുലൻസ് വേണം ആംബുലൻസ് കയറി എയർപോർട്ടിൽ കൊണ്ടുപോയി ടാർമാക്കിൽ കയറ്റി എയർ ആംബുലൻസിൽ ഇയാളെ ഇടണം ഡൽഹിയിൽ നിന്ന് ഒന്നെങ്കിൽ ഡോക്ടറെ അക്കമ്പനി ചെയ്തായിരിക്കും വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഡോക്ടറെ ഡീറ്റെയിൽ ചെയ്ത് ആ എയർ ആംബുലൻസെ കൊണ്ടുപോയി ഡൽഹിയുമായിട്ട് വീണ്ടും ടൈ അപ്പ് ചെയ്ത് അവിടുന്ന് ഫർദർ ഏത് ഹോസ്പിറ്റൽ എ എം എസ് അഫ്തർ ചങ്ങ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് അവിടെ എവിടെയാണെന്ന് വെച്ചാൽ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകും അങ്ങനെയുള്ള ഒരു വലിയ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് ഇതുപോലെ ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കേസുകളുണ്ടായിരുന്നു അതിനകത്ത് അവസാനം എയർഫോഴ്സിൻ്റെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നു കാരണം കൊമേർഷ്യൽ ഫ്ലൈറ്റ്സ് ഇല്ല എയർ ആംബുലൻസിനും ഫ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ടോട്ടൽ ലോക്ക്ഡൗൺ ഇരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് തവണ എയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ പേഷ്യൻസിനെ വാക്വേറ്റ് ചെയ്തു പക്ഷേ ഏറ്റവും ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കമാൻഡൻറ്റിന് ഹാർട്ട് അറ്റാക്ക് വന്നു അദ്ദേഹം ഒരു മലയാളി കമാൻഡൻ്റായിരുന്നു ബോംബെ ബേസ്ഡ് ഹാർട്ട് അറ്റാക്കായി അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല ഒരു ചെറിയ വേദന എന്തോ ഒരു സ്റ്റമക്ക് അപ്സെറ്റ് പോലെയാണെന്ന് പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ ചെന്നത് ഹോസ്പിറ്റലുകാർ അത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് ഇരിച്ചേ മാസീവ് ഹാർട്ട് അറ്റാക്ക് പക്ഷേ ഇയാളൊരു സ്പോർട്സ് മാൻ ഹെവി നല്ല അത്ലറ്റിക് ഫിസിക് ഉള്ള ആളായതുകൊണ്ട് രക്ഷപ്പെട്ടു നീക്കുന്നതാണ് ഇമ്മീഡിയറ്റ്ലി ഹീ ഷുഡ് ബി ഇവാക്വേറ്റഡ് പറഞ്ഞപ്പോഴത്തേക്കും ഏകദേശം പതിനൊന്ന് മണിയായി ഈ ഡീറ്റെയിൽസ് എല്ലാം കണ്ട് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഡൽഹിയിൽ കോണ്ടാക്ട് ചെയ്തു ഡൽഹിക്കാർ എയർ ആംബുലൻസുകാരെ അലേർട്ട് ചെയ്തു പക്ഷേ അവരുടെ പൈലറ്റും ആൾക്കാരും ഒന്നും ആ സമയത്ത് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ അല്ലായിരുന്നു ഫൈനലി പൈലറ്റ് എല്ലാം കൂടെ വന്ന് നാലുമണി കഴിഞ്ഞപ്പോഴത്തേക്കും ആംബുലൻസ് ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറായി അപ്പോൾ അവിടുന്ന് പൈലറ്റ് എന്നെ വിളിച്ചു പറയുന്നു ശ്രീനഗറിൽ നൈറ്റ് ലാൻഡിംഗ് ഫെസിലിറ്റി ഇല്ല അവിടെ ഞങ്ങൾ മണിക്ക് സ്റ്റാർട്ട് ചെയ്താലും അവിടെ എത്തുമ്പോഴത്തേക്ക് ആറ് മണിയാകും അപ്പോൾ ലാൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ട് വി ആർ നോട്ട് കമ്മിങ് നമ്മൾ എയർപോർട്ട് അതോറിറ്റി എയർപോർട്ടിലുള്ള അവരോട് അതോറിറ്റീസിനോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നൈറ്റ് ലാൻഡിങ് ഫെസിലിറ്റി ഇവിടെ ഒഫീഷ്യലി ഇല്ല പക്ഷേ വി ആർ പ്ലാനിങ് ടു ഡു ദ നൈറ്റ് ലാൻഡിങ് അതിനുള്ള ഒരു ഒരു മെയ്ക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻ്റ് ചെയ്ത് അതായത് ഗൂസ്നാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ലൈറ്റുകളെല്ലാം കത്തിച്ച് നമുക്ക് ലാൻഡ് ചെയ്യാം അവരോട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും അവരെ വിളിച്ചിട്ട് പറഞ്ഞു വി ആർ മേക്കിങ് അറേഞ്ച്മെൻറ്റ് നൈറ്റ് ലാൻഡിങ്ങിന് വേണ്ടി അപ്പോൾ അവർ പറയുന്നു ഇല്ല ഞങ്ങൾക്ക് ഇത് മെഡിക്കൽ എമർജൻസിക്കുള്ള സംഗതിയാണ് ഇത് നോർമൽ ടൈമല്ല മെഡിക്കൽ എമർജൻസിക്ക് ഞങ്ങൾ അങ്ങനെ ഒരു റിസ്ക്കും എടുക്കില്ല സോ വി ആർ നോട്ട് കമ്മിങ് നാളെ രാവിലെ വരുള്ളൂ അപ്പോൾ ഇദ്ദേഹം ഇവിടെ ക്രിറ്റിക്കലാണ് പിന്നീട് സംഭവിച്ചെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ എ ഡി ജി എന്ന് പറയുന്ന ഒരു വളരെ പോസിറ്റീവ് ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഐ പി എസ് ഓഫീസർ ഉണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അവിടെ എ ഡി ജി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് ഇമ്മീഡിയറ്റ്ലി എയർഫോഴ്സ് ഹയർ അപ്സിനോട് സംസാരിച്ച് എയർ ഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് ഇമ്മീഡിയറ്റ്ലി ഗ്രാൻഡ് ചെയ്ത് ചണ്ഡിഗഡിൽ നിന്ന് അത് ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം ഒൻപത് മണിയായപ്പോൾ ശ്രീനഗർ എയർപോർട്ടിൽ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഈ അദ്ദേഹത്തിനെ വാക്യുവേറ്റ് ചെയ്തു ഡൽഹിയിൽ കൊണ്ടുപോയി മെദാന്ത എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് വളരെ ഫേമസ് ഹോസ്പിറ്റലാണ് അവിടെ അയാളെ അഡ്മിറ്റ് ചെയ്ത് രാത്രി ഏകദേശം ഒരു മണിയായപ്പോഴേക്കും നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ജീവൻ രക്ഷിച്ചു പക്ഷേ ഈ ക്രിറ്റിക്കൽ സിറ്റുവേഷനിലുള്ള എയർ എയർ വാക്വേഷനും അല്ലെന്നുണ്ടെങ്കിൽ വെതർ മോശമാണെന്നുണ്ടെങ്കിൽ ഉള്ള അൺസേർട്ടനിറ്റിയും ഇതൊക്കെ എഗൈൻ സി ആർ പി അല്ലെങ്കിൽ മറ്റു ഫോഴ്സുകളും ഫേസ് ചെയ്യുന്ന ഒരു വലിയ സംഭവമാണ് ഈ ഈ വർഷം ജനുവരിയിൽ യഥാർത്ഥത്തിൽ അല്ല ഡിസംബറിലാണെന്ന് തോന്നുന്നു ഏഴ് ദിവസത്തേക്ക് അവിടെ ഒരു ഫ്ലൈറ്റ് പോലും ഓപ്പറേറ്റ് ചെയ്തില്ല കാരണം ഏഴ് കണ്ടിന്യൂസ് ഡേയ്സ് അവിടെ ഫോഗായിരുന്നു അവസാനം എട്ടാം ദിവസം സ്നോഫോൾ ഈ ഫോഗ് മാറിയത് അതിനുശേഷം അപ്പോൾ ഏഴ് ദിവസത്തേക്ക് അവിടെ ഒരു തരത്തിലും മൂവ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ശ്രീനഗറിലുണ്ടായിരുന്നു ഈ പാൻഡമിക്കും ലോക്ക്ഡൗണും ഒക്കെ ഉള്ള സമയത്താണ് എൻ്റെ റിട്ടയർമെൻ്റ് ടൈം വന്നത് അപ്പോൾ ഞാൻ ഞാനാകെ കൺഫ്യൂഷനിലായി ഇനി എങ്ങനെയാണ് നാട്ടിലേക്ക് പോകുക റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരാൻ ഒരു മാർഗവുമല്ല എല്ലാ ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽഡ് ആണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഐ പി എസ് ഓഫീസർ ഞങ്ങളുടെ എ ഡി ജി അദ്ദേഹവുമായിട്ട് സംസാരിച്ചു ഞാൻ പറഞ്ഞു സാർ എങ്ങനെയാണ് എനിക്ക് നാട്ടിൽ പോകേണ്ടത് അപ്പം എന്നോട് ചോദിച്ചു ജേക്കബ് വാട്ട് ഈസ് ദ വേ ഔട്ട് ഞാൻ പറഞ്ഞു സാർ ഒരേ ഒരു വഴിയേ ഉള്ളൂ സി ആർ പി എഫിൻ്റെ രണ്ട് വെഹിക്കിൾസ് എനിക്ക് തരിക ഒരു ലൈറ്റ് വെഹിക്കിളും ഒരു മീഡിയം വെഹിക്കിൾസും വെഹിക്കിളും മീഡിയം വെഹിക്കിൾ എൻ്റെ കുറഞ്ഞ ലഗേജ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എനിക്ക് അവിടെ ലഗേജൊന്നും അധികമില്ല ഞങ്ങൾ ഞാൻ വെറും ബാഗുകൾ കൊണ്ട് മാത്രമാണ് അവിടെ ജോലിക്ക് പോകുന്നത് ഫാമിലി ഐറ്റംസ് എല്ലാം നാട്ടിലാണ് അപ്പോൾ എൻ്റെ ലഗേജ് വയ്ക്കാൻ വേണ്ടി ഒരു മിനി ട്രക്കും ഒരു ഞങ്ങൾ എനിക്കും എൻ്റെ വൈഫിനും കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു സ്കോർപ്പിയോ വണ്ടിയും അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ ട്രാവൽ നീ പ്ലാൻ ചെയ്തോ ഞാൻ പറഞ്ഞു രണ്ട് പോലീസുകാരെ കൂടാതെ വരണം കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ സ്റ്റേറ്റ് ബോർഡേഴ്സിലും അവർ ബ്ലോക്ക് ചെയ്യും അവർ ക്വസ്റ്റ്യൻ ചെയ്യും ട്രാവൽ സമ്മതിക്കത്തില്ല എന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂണിഫോമിൽ രണ്ട് പോലീസുകാരും ഞങ്ങൾ ഡ്രൈവറും ഞാനും എൻ്റെ വൈഫും എൻ്റെ വൈഫ് എൻ്റെ റിട്ടയർമെൻ്റ് അടുത്ത് എൻ്റെ കൂടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പോരാൻ വേണ്ടി നേരത്തെ എത്തിയിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാൻ തീരുമാനിച്ചത് അദ്ദേഹം പറഞ്ഞു ഓക്കെ നീ വർക്കൗട്ട് ചെയ്ത് പറ അപ്പോൾ ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്തു ഒരു ദിവസം ജലന്ധർ അടുത്ത ദിവസം ഭോപ്പാൽ അതിൻ്റെ അടുത്ത ദിവസം ഹൈഡ്ര നാഗ്പൂർ അടുത്ത ദിവസം ഹൈദരാബാദ് അതിൻ്റെ അടുത്ത ദിവസം ബാംഗ്ലൂർ അതിൻ്റെ അടുത്ത ദിവസം കേരളം ഈ പറഞ്ഞ സ്റ്റേറ്റുകൾ ഈ പറഞ്ഞ പോയിൻ്റുകളിലെല്ലാം സിആർ പി എഫിൻ്റെ ഗ്രൂപ്പ് സെൻ്റേഴ്സ് ഉള്ളതാണ് അവിടെ പോയി നമുക്ക് താമസിക്കാം കാരണം ആ സമയത്ത് വഴിയിലൊന്നും ഫുഡോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ഓരോ ഓരോ ദിവസവും സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ഞാനൊരു വർക്കൗട്ട് ചെയ്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു അത് അദ്ദേഹം സമ്മതിച്ചു എന്നിട്ട് പോകാനുള്ള ഡേറ്റും എല്ലാം ക്ലിയർ ചെയ്തു വണ്ടികളെല്ലാം അറേഞ്ച് ചെയ്ത് പാക്കിംഗ് എല്ലാം ചെയ്ത് നിൽക്കുകയാണ് സാധാരണ റിട്ടയർമെൻറ്റ് പോകുന്ന ആൾക്കാർക്ക് ആൾക്ക് അവിടെ ഭയങ്കര ഒരു സെൻ്റർ ഓഫ് പാർട്ടിയും എല്ലാം നടത്തുന്ന ഒരു പതിവുണ്ട് ഒരു വിപുലമായ പാർട്ടികൾ ഒന്നല്ല പല പാർട്ടികളോ ഓരോ ബെറ്റാലിയൻകാരും വിളിച്ച് നമുക്ക് സെൻ്റ് ഓഫ് പാർട്ടികളും ഗിഫ്റ്റുകളും ഒക്കെ തരുന്നത് ഈ പാൻഡമിക് ആയ സമയത്ത് ഒരു ക്ലിയർ കട്ട് ഓർഡർ വന്നു ഒരു തരത്തിലുള്ള ആഘോഷങ്ങളും വേണ്ടാമുള്ള ഒരു ഗ്രൂപ്പായിട്ടാരും കൂടാൻ പാടില്ല എന്നുള്ള ഒരു ഓർഡർ വന്നു എന്നിരുന്നാൽ പോലും ഈ എ ഡി ജിയുടെ ഇൻസ്ട്രക്ഷനിൽ എൻ്റെ ഇമ്മീഡിയറ്റ് ബോസ് ഒരു ഇപ്പോഴത്തെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഷവോടകൻ്റെ കാര്യം പറഞ്ഞ പോലെ മിനിമം ഒരു ട്വൻറ്റി ആൾക്കാരെ വെച്ച് അവിടുത്തെ ഏറ്റവും പിക്ചറസ്ക് ആയിട്ടുള്ള കബൂത്രഖാന എന്ന് പറയുന്ന ഐലൻഡിൽ ദേക്കിൻ്റെ മധ്യത്തിൽ ചെറിയൊരു പാർട്ടി തന്ന് എന്നെ യാത്ര അയച്ചു എന്തായാലും അത് നടക്കുന്നത് ഏകദേശം മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് മെയ് മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ഫ്ലൈറ്റുകൾ ഓടുമെന്നുള്ള അറിയിപ്പ് വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ്സ് തേർട്ടി ത്രീ പെർസെൻറ്റ് കപ്പാസിറ്റിയിൽ ട്രാവൽ തുടങ്ങി ഇരുപത്തിയാറിന് അപ്പോൾ ഞാൻ ഏകദേശം അഞ്ചാം തീയതി ജൂൺ അഞ്ചാം തീയതിയുള്ള ഒരു ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫൈനലി എൻ്റെ ലഗേജ് എല്ലാം ട്രാൻസ്പോർട്ട് കമ്പനിയിൽ കൊടുത്ത് അങ്ങനെ എനിക്ക് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഞാനിപ്പോൾ പാലായിൽ സെറ്റിലായിരിക്കുകയാണ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് എന്നോട് പലരും ചോദിച്ചു ഇപ്പോൾ എസ് പി ജിയും സി ആർ പി യും ഇവിടെയെല്ലാം ജോലി ചെയ്തിട്ട് ഫർദർ എന്തെങ്കിലും ജോലിക്ക് പ്ലാൻ ഉണ്ടോ ഞാൻ എല്ലാവരോടും പറഞ്ഞ ഒരേ ഒരു ഉത്തരമാണ് നാൽപ്പത്തി ഒന്ന് വർഷം സർവീസ് ചെയ്തു ഇനി സർവീസ് എന്ന് പറയുന്ന സംഭവം അതായത് ഒരു ഒരു ഇൻകമ്മിന് വേണ്ടി ഇനി പുതിയൊരു ജോലി എടുക്കുക എന്ന് പറയുന്നത് ഇല്ല പക്ഷേ എൻ്റെ ഒരു തീരുമാനമുണ്ട് ഞാൻ നീന്തലിൽ നിന്നാണ് തുടങ്ങിയത് നീന്തലിൽ തന്നെ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു അതിന് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ എന്ന് പറ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് വി ആർ ഓൾ എ ഫാമിലി ഓഫ് സ്വിമ്മേഴ്സാണ് ഞങ്ങളെല്ലാവരും ഞങ്ങൾ ആറ് ബ്രദേഴ്സുണ്ട് ഞങ്ങൾ പേരും ഡിഫറെൻ്റ് ലെവലിൽ നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ശോഭിച്ചിട്ടുള്ള ആൾക്കാരാണ് എല്ലാവർക്കും ജോലി കിട്ടിയത് ഈ സ്വിമ്മിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ബേസിസിലാണ് എൻ്റെ മൂന്ന് ജ്യേഷ്ഠന്മാർ കേരള സ്പോർട്സ് കൗൺസിലിൽ കോച്ചസ് ആയിരുന്നു ഒരാൾ സ്പോർട്സ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ നാല് പെൺമക്കളുണ്ട് അവരിൽ രണ്ട് പേര് ഇൻ്റർനാഷണൽസ് ആയിരുന്നു രണ്ടാമത്തെ ജ്യേഷ്ഠൻ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു വേക്കൻസി വന്നപ്പോൾ അവർ അദ്ദേഹം സ്പോർട്സ് കോട്ട കേരള സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റി കോച്ചായിട്ട് അപ്പോയിൻ്റായി അദ്ദേഹം എടത്വായിൽ കോച്ചിങ് യൂണിവേഴ്സിറ്റി കോച്ചിങ് നടത്തുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു പയ്യനെ ഐഡൻറ്റിഫൈ ചെയ്തു ഇവന് നല്ല സ്പീഡുണ്ട് നീന്താൻ കൊള്ളാം അവൻ എക്സ്ട്രാ കോച്ചിങ് കൊടുത്തു വളർത്തി ആ കോച്ചിങ്ങിൽ കൂടെ അവൻ നാഷണലിൽ അൻപത് മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഒരു തേർഡ് പ്ലേസ് വന്നു അവനെ റെയിൽവേസ് ഐഡൻറ്റിഫൈ ചെയ്തു റെയിൽവേയിൽ ജോലി കൊടുത്തു ചെന്നൈയിൽ ആ സ്റ്റുഡൻ്റ് എൻ്റെ എൻ്റെ ചേട്ടൻ്റെ ആദ്യകാല സ്റ്റുഡൻറ്റ് ആദ്യത്തെ കാലത്തെ ട്രെയിനിങ് ആണ് സെബാസ്റ്റ്യൻ സേവിയർ പിന്നീട് പല വർഷങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്വിമ്മറായി കുറേ അധികം നാഷണൽ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുകയും അവസാനം ഏഷ്യൻ ഗെയിംസിലും ആദ്യത്തെ മലയാളി സ്വിമ്മർ ഒളിമ്പ്യൻ എന്നുള്ള പേര് കിട്ടി ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റുകയും ചെയ്ത സെബാസ്റ്റ്യൻ സേവിയർ അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ സ്റ്റുഡൻ്റാണ് അതുപോലെ തന്നെ എൻ്റെ വേറൊരു ജ്യേഷ്ഠൻ ഈ ഗാന്ധി യൂണിവേഴ്സിറ്റിയിലുള്ള ജ്യേഷ്ഠൻ്റെ പേര് ടി ജെ തോമസ് എന്നാണ് രണ്ടാമത്തെ ഒരു ജ്യേഷ്ഠൻ അദ്ദേഹം കേരള സ്പോർട്സ് കൗൺസിലായിരുന്നു നെയ്വേലിയിൽ ഇഗ്നൈറ്റിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് നെയ്വേലിയിലെ സ്വിമ്മിംഗ് കോച്ചായിട്ട് പോയി അവിടെ അദ്ദേഹത്തിന് വളരെയധികം എംപ്ലോയീസിൻ്റെ മക്കളുണ്ടായിരുന്നതുകൊണ്ട് കൊച്ചു പിള്ളേരെ സ്വിമ്മിംഗ് പഠിപ്പിക്കുകയും അവിടുന്ന് ടാലൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു ജോലി പുള്ളി ഏറ്റെടുത്തു അതിനുശേഷം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഫർദർ കോച്ചിങ്ങിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കൊളീഗായിട്ട് ജോലി ചെയ്തിരുന്ന സജി സബാസ്റ്റിയൻ എന്ന് പറയുന്ന വേറൊരു കോച്ചിൻ്റെ ഹാൻഡ് ഓവർ ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പയ്യനെ കൊണ്ട് ഒരു ലേഡി അവിടുത്തെ ഒരു അത്ലീറ്റായിട്ട് ജോലി ജോയിൻ ചെയ്തിരുന്ന ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു സാർ ഇവനെ നീന്തൽ പഠിപ്പിക്കണം കാരണം ഇവനെ കൊച്ചു പ്രായത്തിലാവുന്നിരിക്കുന്ന ഒരു നാലഞ്ച് വയസ്സേ ഉള്ളൂ ആ സമയത്ത് ഇവനെ നീന്തൽ പഠിപ്പിക്കണം എനിക്കിവനെ ഇവിടെ തന്നിട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതുകൊണ്ട് ഗ്രൗണ്ടിൽ പോയി അത്ലറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആ സമയം ഇവനെ എൻഗേജ് ചെയ്യാൻ വേണ്ടി സാർ ഇവനെ നീന്തൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ചേട്ടൻ അവനെ ഇമ്മീഡിയറ്റ്ലി തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു ഭയങ്കര ഹൈലി ടാലൻറ്റഡ് ഒരു പയ്യനാണ് ഏകദേശം നാലഞ്ച് വർഷം വരെ അവനെ നീന്തൽ പഠിപ്പിച്ചു അവൻ ബിലോ ടെൻ ഗ്രൂപ്പിൽ ചാമ്പ്യനായി സ്റ്റേറ്റ് ചാമ്പ്യനായി നാഷണൽ ലെവലിൽ മെഡൽസും മേടിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവനെ പത്ത് വയസ്സ് കഴിഞ്ഞപ്പോൾ പതിനൊന്നാം വയസ്സിൽ സജി സെബാസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്തു ഇനി ഫർദർ ഇവൻ്റെ ട്രെയിനിങ് നീ നടത്തണമെന്ന് പറഞ്ഞു അവിടുന്ന് പിന്നെ അവൻ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വയസ്സിലെല്ലാം കയറി 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 നാഷണൽ ജൂനിയർ ചാമ്പ്യൻ വിത്ത് ഫണ്ടാസ്റ്റിക് നാഷണൽ റെക്കോർഡ്സ് വന്നു ആ പയ്യനാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇതുവരെ ഇന്ത്യ ഏറ്റവും കണ്ടിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള നിയന്ത്രണക്കാരൻ സജൻ പ്രകാശ് ആ സജൻ പ്രകാശ് നെയ്വേലിയിൽ തുടങ്ങിയ പ്രയാണം അതിന് ഫർദർ ഇവന് ഒരു ഈ സജൻ പ്രകാശിന് ഒരു പതിനാറ് വയസ്സുള്ള സമയം ആ സമയത്ത് സജി സെബാസ്റ്റ്യനെ അവിടെ കോച്ചിങ് പരിപാടിയിൽ നിന്നും ജനറൽ ഡ്യൂട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ സജിക്ക് മനസ്സിലായി ഈ പയ്യനെ നല്ലൊരു ഒരു കോച്ചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഭാവി നശിച്ചു പോവും അപ്പോൾ ഈ സജി സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ ജ്യേഷ്ഠൻ കേരള സ്പോർട്സ് കൗൺസിൽ കോച്ചായിരുന്നപ്പോൾ ഇവിടുത്തെ സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ കോളേജിലെ സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ കോച്ചായിരുന്നു ആ ജ്യേഷ്ഠൻ്റെ കീഴിൽ സ്റ്റുഡൻറ്റായിട്ട് പഠിച്ചിരുന്ന ആൾ തന്നെയായിരുന്നു സജി സെബാസ്റ്റ്യൻ ഇപ്പോൾ കൂട്ടത്തിൽ തന്നെ അവിടെ നെയ്വേലിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്പോർട്സ് ഹോസ്റ്റലിലെ ഒരു സ്റ്റുഡൻ്റായിരുന്നു പ്രദീപ് കുമാർ എന്ന് പറയുന്നയാൾ പ്രദീപിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് ഇവിടുന്ന് പാസ്സായിപ്പോയിട്ട് എൻ ഐ എസ് ട്രെയിനിങ് നടത്തി കോച്ചായി ബാംഗ്ലൂരിൽ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി വരികയാണ് സ്വിമ്മിങ്ങിൻ്റെ അക്കാഡമി അതിൽ നിന്ന് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല സ്വിമ്മേഴ്സിനെ മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്തത് ഈ പ്രദീപ് ആണ് രണ്ട് കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് ദ്രോണാചാര്യ അവാർഡ് നൽകി നമ്മുടെ രാജ്യം അംഗീകരിച്ച ഒരു പ്രഗത്ഭനായ ഇപ്പോഴത്തെ ഇന്ത്യയുടെ നാഷണൽ കോച്ചാണ് അദ്ദേഹം അദ്ദേഹവും എൻ്റെ ജ്യേഷ്ഠൻ്റെ ആയിരുന്നു അപ്പോൾ ഈ സജി സെബാസ്റ്റ്യൻ പ്രദീപിനെ വിളിച്ച് പറഞ്ഞു പ്രദീപ് ഇങ്ങനെയൊരു നല്ല ടാലൻറ്റഡ് പയ്യനുണ്ട് ഇവനെ ഞാൻ അങ്ങോട്ട് വിടുകയാണ് പക്ഷേ ഇവന് ഒരു ജോലി വേണം അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഇൻ്റർനാഷണൽ തോമസ് ചാവറ ബാംഗ്ലൂരിൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ സ്വിമ്മിംഗ് കോച്ചായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം ക്ലാസ്മെയ്റ്റ്സ് ആണ് ഇവർ മൂന്ന് പേരും കൂടെ പറഞ്ഞു തോമസ് ചാവറ അവരുടെ ജനറൽ മാനേജരോട് പറഞ്ഞു ഹൈലി ടാലൻറ്റഡ് വൈരാണ് ഇവനെ എടുക്കണമെന്ന് പറഞ്ഞ് പതിനാറ് വയസ്സിൽ സജൻ പ്രകാശിന് റെയിൽവേയിൽ ജോലിയും കൊടുത്ത് അവനെ ബാംഗ്ലൂരിലേക്ക് മൈഗ്രേറ്റ് ചെയ്യിച്ചു പ്രദീപിൻ്റെ കീഴിൽ അവൻ തിളങ്ങി ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ സ്വിമ്മറാണ് മാത്രമല്ല രണ്ടാമത്തെ മലയാളി സ്വിമ്മിംഗ് ഒളിമ്പ്യൻ എന്ന് പറയുന്ന സജൻ പ്രകാശ് ഇവരൊക്കെ ഞങ്ങളുടെ ഫാമിലിയിലെ തുടങ്ങി നീന്തി പഠിച്ച ആൾക്കാരാണ് ആ സമയത്ത് രണ്ടാമത്തെ മോൻ ഡൽഹിയിലെ സെൻറ് കൊളംബസിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഞാൻ എസ് പി ജിയിൽ സെക്കൻഡ് ട്രിവറുള്ള സമയം ഒരു ഏഴ് ദിവസത്തെ ലോക്കൽ ടൂറ് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ തിരിച്ചു വരുന്ന സമയം എയർപോർട്ടിൽ നിന്ന് എസ് പി ജി ആർമറിയിൽ വന്ന് എൻ്റെ വെപ്പൺ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ കിട്ടുകയാണ്